സ്വന്തം മദർ തെരേസ എന്നറിയപ്പെടുന്ന ആരാധന സന്യാസി സമൂഹത്തിലെ സിസ്റ്റർ സെല്ലിന്റെ ജീവിതം അനേകർക്ക് മാതൃകയാകുന്നു. ലൈഫ് ഡേയുടെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. മാനന്തവാടിയിലെ ജില്ലാ ആശുപത്രിയിൽ ചെന്നാൽ അവിടെ ആരോഗ്യമില്ലാത്ത രോഗികൾക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഓടി നടക്കുന്ന ഒരു സന്യാസിനിയെ കാണാം. മലമൂത്ര വിസർജനം ചെയ്ത് കിടക്കുന്നവരോ വൃത്തിഹീനമായ അവസ്ഥയിൽ ജീവിക്കുന്നവരോ ഭക്ഷണമില്ലാത്തവരോ ആരുമാകട്ടെ, അവർക്ക് സിസ്റ്റർ സെലിൻ എസേബിയസ് എന്ന ഈ സമർപ്പിത അമ്മയാണ്, അന്നമാണ്, ഈശ്വരന്റെ സാന്നിധ്യമാണ്. തന്റെ വിളിക്കുള്ളിലെ വിളി തിരിച്ചറിഞ്ഞ് അധ്യാപന ജോലിയും ഉപേക്ഷിച്ച് കഴിഞ്ഞ 24 വർഷമായി ആരോരുമില്ലാത്തവർക്ക് അമ്മയായി മാറി ഈ സമർപ്പിത. 24 വർഷം മുമ്പ് ഒരു അധ്യാപകനിൽ നിന്നാണ് സിസ്റ്റർ സെലിൻ മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ ആരും നോക്കാനും അന്വേഷിക്കാനും ഇല്ലാത്ത ഒരാൾ കിടപ്പുണ്ടെന്ന് അറിഞ്ഞത്. ചെന്നു കണ്ടപ്പോൾ വളരെ പരിതാപകരമായ അവസ്ഥയിലായിരുന്നു അദ്ദേഹം കിടന്നിരുന്നത്. അദ്ദേഹത്തെ കുളിപ്പിച്ച് വൃത്തിയാക്കി ഭക്ഷണവും എത്തിച്ചു കൊടുത്തു. 3 ദിവസം കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ മരിച്ചു. ആ സംഭവം സിസ്റ്ററിന്റെ ജീവിതത്തിൽ വലിയ പ്രചോദനമായി അവശേഷിച്ചു. ഒരു ദിവസം തികച്ചും യാദൃച്ഛികമായി ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അനാഥനായ ഒരു മനുഷ്യൻ നിലത്ത് കിടക്കുന്നത് കണ്ടു. ഏതോ ബസ്സേന്ന് വീണ് പരിക്ക് പറ്റി ഒരു വല്ലാത്ത ഒരവസ്ഥയിൽ കിടക്കുന്ന ആ വ്യക്തിയെയാണ് കാണാനായിട്ട് ഇട വന്നത്. ഈ മനുഷ്യൻ്റെ അടുക്കൽ ചെന്ന് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞത്, സിസ്റ്ററെ, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് 3-4 ദിവസമായി, എനിക്ക് എന്തെങ്കിലും ഭക്ഷിക്കാൻ തരാവോ? ഈ മനുഷ്യൻ്റെ കണ്ണുകളിലേക്ക് ഞാനൊന്ന് നോക്കി, ഇടം വല നോക്കിയില്ല, ഒറ്റ ശ്വാസത്തിന് കടയിൽ ചെന്ന സാധനം വാങ്ങി ആ മനുഷ്യൻ്റെ അടുക്കൽ വെച്ചു കൊടുത്തു. ആ മനുഷ്യൻ നിലത്തിരുന്നു കൊണ്ട് ഒരു വലിയ ഒരു ഏമ്പകം എൻ്റെ നേരെ വിട്ടിട്ട് ആ ചോറ് മുഴുവനും ഒറ്റ ശ്വാസത്തിന് ആ മനുഷ്യൻ കഴിച്ചു. അപ്പോൾ ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ആ മനുഷ്യൻ്റെ കണ്ണുകളിലും ഹൃദയത്തിലും മനസ്സിലും ശരീരത്തിലും അനുഭവിച്ച സന്തോഷത്തിൻ്റെ ആ ഒരു കുളിർമ എനിക്ക് പെട്ടെന്ന് അങ്ങ് മനസ്സിലാക്കാനായിട്ട് പറ്റി. പാവപ്പെട്ടവരെ സഹായിക്കുവാനുള്ള ഒരവസരവും ആ സന്യാസിനി പാഴാക്കിയില്ല. ദുർഗന്ധം നിറഞ്ഞതും വ്രണങ്ങൾ ബാധിച്ചതുമായ മുറിവുകളും സാഹചര്യങ്ങളും സാധാരണ മനുഷ്യരെ പോലെ തന്നെ സിസ്റ്ററിന് ബുദ്ധിമുട്ടേറിയതായിരുന്നു. എന്നാൽ ആവശ്യമുള്ള ആൾക്കാരെ കൺമുൻപിൽ കാണുന്ന ആ നിമിഷം ആ ബുദ്ധിമുട്ട് അപ്രതീക്ഷിതമാകും. അതിനായി ദൈവം തന്നെ ഈ സന്യാസിനിയെ ഒരുക്കിയെടുത്തു. മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ സിസ്റ്റർ സെലിന് പൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ട്. രാവിലെ വന്നാൽ വൈകുന്നേരം വരെ സിസ്റ്റർ ഉണ്ട് ഈ ആശുപത്രിയിൽ. മഴയോ വെയിലോ മഞ്ഞോ ഒന്നും സിസ്റ്ററിന് തടസ്സമല്ല. 1000 രോഗികളുണ്ട് ജില്ലാ ആശുപത്രിയിൽ. സിസ്റ്ററിന്റെ സേവനം കണ്ടവരും അനുഭവിച്ചവരുമായ ധാരാളം പേരുമുണ്ട് ഇവിടെ. അത് കണ്ട അക്രൈസ്തവരായ ആളുകൾ തന്നെയാണ് സിസ്റ്ററിനെ കൺകണ്ട മാലാഹ, വയനാട്ടിലെ മദർ തെരേസ എന്നീ പേരുകളിൽ വിളിക്കുവാൻ തുടങ്ങിയത്. അത് ജാതിക്കും മതത്തിനും അപ്പുറത്തേക്കു നീളുന്ന സേവന സന്നദ്ധതയും പ്രതിജ്ഞാബദ്ധതയും സിസ്റ്റർ തന്റെ ജീവിതത്തിൽ പുലർത്തിയത് കൊണ്ട് തന്നെയാണ്. വിശുദ്ധ കുർബാനയാണ് തന്റെ ശക്തിയെന്നും നല്ല സമരിയായിക്കാരന്റെ ഉപമയാണ് തന്റെ ഏറ്റവും വലിയ പ്രചോദനമെന്നും സിസ്റ്റർ കൂട്ടിച്ചേർത്തു. അതിനെന്നെ സഹായിച്ചത് വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 10:10 നല്ല സമറിയക്കാരൻ്റെ ഉപമയിൽ കൂടി ഈശോ പറഞ്ഞു തന്ന കാര്യമാണ്. അത് ആ തിരുവചനത്തിൻ്റെ 27-ാമത്തെ തിരുവചനം, നീയും പോയി അതുപോലെ ചെയ്യുക. ഈ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ അതിങ്ങനെ പല നാളുകളായിട്ട് മനസ്സിൽ ഇങ്ങനെ കുതിച്ചു ഉയർന്നുകൊണ്ടിരുന്ന ഒരു തിരുവചന ഭാഗമായിരുന്നു. പിന്നെ തന്നെയുമല്ല, എൻ്റെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്ന ആ ദിവ്യകാരുണ്യ സ്നേഹ മഹാഗ്നി അനേകം പേർക്ക് കൊണ്ട് നന്മ ചെയ്യണമെന്നുള്ളത് നിരന്തരം എൻ്റെ ജീവിതത്തെ ഇങ്ങനെ പ്രചോദിപ്പിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ സമയത്തിൻ്റെ തികവിൽ ദൈവം ഓരോരോ അവസരങ്ങൾ, പ്രത്യേകിച്ച് ഹൃദയത്തിൽ അനുകമ്പ കൊണ്ട് ഊഷ്മളമായ ഒരു ഹൃദയ അവസ്ഥയെല്ലാം തന്ന് എങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാം എന്നുള്ളത് എന്നെ പഠിപ്പിച്ചു തന്നു. നീയും പോയി അതുപോലെ തന്നെ ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ പോക്ക് വെറുതെയുള്ളൊരു പോക്കല്ല, ഇഷ്ടംപോലെ കാര്യങ്ങൾ അതിൻ്റെ പിന്നാമ്പുറത്ത് വേണം, നല്ല ട്രെയിനിങ് വേണം. പ്രത്യേകിച്ച് ഒരു ട്രെയിനിങ്ങും ഇല്ലാത്ത ഈ ഒരു ഫീൽഡിലേക്ക്, പ്രത്യേകിച്ച് അനാഥരായ രോഗികളെ നോക്കുവാനും അവരെ ശുശ്രൂഷിക്കുവാനും വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിനുവേണ്ടി എങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളത് എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് ദിവ്യകാരുണ്യത്താൽ പഠിപ്പിക്കപ്പെട്ടു. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 6:45 തിരുവചനം ഇങ്ങനെ പറയുന്നു, അവരെല്ലാം ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ദൈവാനുഭവമാണ് എന്നെ നിരന്തരം നയിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം ലൈഫ് ഡേ ഓൺലൈനിൽ സിസ്റ്ററിനെ കുറിച്ചുള്ള ഫീച്ചർ വന്നത് 10,000 വായിച്ചതും തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയതും. എല്ലാ ദിവസവും രാവിലെ ദിവ്യകാരുണ്യ ആരാധനയ്ക്കും
പ്രാർത്ഥനകൾക്കും ശേഷം സിസ്റ്റർ തന്റെ കർമ്മ മണ്ഡലത്തിലേക്ക് ഇറങ്ങുകയാണ്. തന്റെ 63-ാമത്തെ വയസ്സിലും ക്രിസ്തുവിന്റെ സ്നേഹം പകരുവാനുള്ള തീഷ്ണതയിൽ ഈ സന്യാസിനി ഓടുകയാണ് തന്റെ പ്രവർത്തന മേഖലയിലേക്ക്. ലൈഫ് ഡേയുടെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.